രജിത്താണ് റാഫിൽ ഗെയിമിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന സംഭവമാണ് നമുക്ക് ഈ ഫിഷ് ഫൈൻഡിനെ പറ്റിയിട്ട്, ഫിഷ് ഫൈൻഡറിനെ പറ്റിയിട്ടൊക്കെ. ഏതാണ് നല്ലത്, യുഎയിലെ മാർക്കറ്റിൽ കിട്ടാവുന്ന ബെസ്റ്റ് സാധനം ഏതാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങളെന്താണെങ്കിലും പഴയ സംഭവങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ ഫിഷ് ഫൈൻഡറൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, യുഎയിലെ ഇപ്പോൾ എല്ലാം കൊണ്ടും കുഴപ്പമില്ലാണ്ടുള്ള ഒരു ബ്രാൻഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഗാർബിൻ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പോൾ അതൊരു രണ്ട് മൂന്ന്, അതായത് ഫോർ ഉണ്ട്, ഫോർ പ്ലസ് ഉണ്ട്, ഫൈവ് പ്ലസ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് അതിൻ്റെ വിശേഷങ്ങൾ, അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഇത് സംഭവം സ്ട്രൈക്കർ പ്ലസ് ഫോർ. ഓക്കെ, ഒട്ടപ്പുറം തന്നെ നമ്മൾ വേറെ ഇരിക്കുന്നുണ്ട് സ്ട്രൈക്കർ പ്ലസ് ഫോർ സി വി. ഓക്കെ, ഈ സി വിയും പ്ലസും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ, സി വി എന്ന് പറഞ്ഞാൽ ക്ലിയർ വിഷൻ ആണ്. ഓക്കെ, അതല്ലാതെ ഇത് രണ്ടും ശരിക്കും സെയിം തന്നെയാണ്, അതായത് അതിൻ്റെ സൈസിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ സെയിം ഉണ്ട്. ഫോർ പ്ലസ് സി വി എന്ന് പറയുന്നത് ക്ലിയർ വിഷൻ മാത്രമാണ് ഇത് സെപ്പറേറ്റ് ഉള്ളത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത് പരിചയപ്പെടുത്തുന്നത് സ്ട്രൈക്കർ പ്ലസ് ഫൈവ് സി വി. ഓക്കെ, ഇതിൻ്റെ സൈസ് ഫൈവ് ഇഞ്ചാണ് വരുന്നത്. ഇത് മാത്രമാണ് ഇതിൽ വ്യത്യാസം വരുന്നത്, ക്ലിയർ വിഷൻ ക്ലിയർ വിഷൻ. ഇത് ഫോർ, ഇത് ഫൈവ്, ഇത് മാത്രമാണ് ഇപ്പോൾ ഇതിൽ വ്യത്യാസമുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ് സ്ട്രൈക്കർ പ്ലസ് ഫോർ സി വി. ഓക്കെ, ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ഓക്കെ, ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് ഡിസ്പ്ലേ ആണ്, ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഓക്കെ, അതിനുശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ മൗണ്ട് ഉണ്ട്. ഇതാണ് നമ്മൾ കയാക്കിൽ ഫിറ്റ് ചെയ്യുന്നൊരു മൗണ്ട് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ബാറ്ററി കേബിൾ ഉണ്ട്, ട്രാൻസ്ഡ്യൂസർ. പിന്നെ അതിൻ്റെ കുറച്ച് കേബിൾ, അതിൻ്റെ കുറച്ച് ഫിറ്റിങ്സിന് ഫിറ്റിങ്സ് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിനു മുമ്പ് ഒന്ന് ഒരു കാര്യം ഉള്ളത്, നമുക്ക് എന്തായാലും ഫൈവ് ഇരിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ. ഫൈവ് സി വി ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഫൈവ് സി വി അത്യാവശ്യം ബോക്സിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ, കാരണം അതെന്തായാലും ഇഞ്ച് വ്യത്യാസം ഉണ്ടല്ലോ. ഡിസ്പ്ലേ വലുപ്പമുള്ള കാര്യം തന്നെ അവർ ബോക്സ് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ പ്രത്യേകത അറിയാമല്ലോ, സിമ്പിളായിട്ട് അറിയാൻ പറ്റും. ഞാൻ മറ്റേത് കൂടി എടുത്ത് കാണിച്ചു തരാം, ഫോർ പ്ലസ് എടുത്ത് കാണിച്ചു തരാം. ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി വിസിബിളാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് രണ്ടും ക്ലിയർ വ്യൂ ആണ്. സി വി സി വി ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഒരു റിയൽ പിക്ചർ കിട്ടും. നമ്മുടെ ഫിഷ് ഫൈൻഡറിൽ താഴെയുള്ള മീനൊക്കെ ശരിക്കും ഒരു ശരിക്കുള്ളൊരു പിക്ചർ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ മെയിൻ ഡിസ്പ്ലേ ഉണ്ട്, സെയിം തന്നെയാണ്, അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പവർ കേബിള്, പിന്നെ ഇതാണ് അതിൻ്റെ മൗണ്ട് വരുന്നത് കേട്ടോ. മറ്റേ സെപ്പറേറ്റ് മൗണ്ട് വ്യത്യാസമുണ്ട് ഇതിന്. ഇത് സെയിം കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് സെപ്പറേറ്റ് വേറെ മോഡലും കൂടി ഉണ്ട് കേട്ടോ, അതിൻ്റെ താഴെ പിറ്റിയുള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ഫൈൻഡർ മോൾഡ് വരിക്കുന്നത്, അതായത് കയാക്കായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് സിമ്പിൾ പരിപാടിയാണ് നമ്മൾ കയാക്കിൻ്റെ കണക്ട് ചെയ്യാനായിട്ട്. ജസ്റ്റ് ലോക്കാണ്, ലോക്ക് ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിയിരിക്കും. പിന്നെ വരാനുള്ളത് നമുക്ക് ഈ സംഭവം ഉണ്ടല്ലോ, ഈ മൗണ്ട്, ഇത് നമ്മൾ ഡിസ്പ്ലേയിലായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ട് ഉള്ളത്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയൊന്ന് കാണാം. ജസ്റ്റ് ഈ മൗണ്ടിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ജസ്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ അത് ലോക്കിൽ വേണ്ടിട്ടുണ്ട്. ഇത് 360 ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ തിരിച്ച് നമുക്ക് നമ്മുടെ കംഫർട്ട് നോക്കിയിട്ട് വെക്കാവുന്ന സാധനം കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പവറാണ്. ഓക്കെ, ഇത് ട്രാൻസ്ഡ്യൂസറാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി വെച്ചിട്ടുള്ള സ്ഥലം, നമുക്ക് ബാറ്ററി വെച്ചിട്ടുള്ളത് ഇതായിരിക്കുന്നതാണ് ഇതിൻ്റെ ബാറ്ററി. ഓക്കെ, 12 volt ആണ്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്ഡ്യൂസർ നമ്മൾ വെച്ചിട്ടുള്ള സ്ഥലം, ഇത് നമ്മുടെ കയാക്കിലെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസാണ്. ഇതിൻ്റെ അടിയിലേക്കാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ. പവർ ഇതിവിടെ പവർ കൊടുത്തു. ഇത് നമ്മുടെ സെൻസറിലേക്ക് പോകുന്ന ഒരു പാട്ട്.
അപ്പോൾ അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി കണക്ഷൻ ഓൾറെഡി ഓക്കെ ആണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് എന്തായാലും നമുക്ക് സംഭവം ഓണാക്കി കാണിച്ചു തരാം. വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്, എന്തായാലും ചെറിയൊരു ടൈം ഓൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോം സ്ക്രീൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ മുകളിലത് ട്രഡീഷണൽ. അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രോൾ ചെയ്യുന്ന ബട്ടൺ കേട്ടോ. ഓക്കെ, ഇത് ഓക്കെ ബട്ടണാണ് ഇതിൻ്റെ. അപ്പോൾ ട്രഡീഷണൽ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കില്ല, വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സംഭവം മാറി കിട്ടും. നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് മീനിനെ കാണാൻ പറ്റും. ഇത് ഫ്ലാഷർ, ഇത് ശരിക്കും ഐസൊക്കെ ഉള്ള സമയത്ത് ഐസിൻ്റെ അടിയിലൊക്കെ ഉള്ള സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അടുത്ത് വരുന്ന സ്പ്ലിറ്റ് ഫ്രീക്വൻസി വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ മൂന്ന് സംഭവമാണ് അതിലുള്ളത്. പിന്നെ ബാക്കിയുള്ളത് ഒരു മാപ്പ് ഉണ്ട്. നമുക്ക് മാപ്പ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോകേണ്ട സമയത്ത് സ്ഥലത്തേക്ക് ഇത് മാപ്പാണ് കാണിക്കുന്നത്. ഇത് 500 ഫ്രീക്വൻസി കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ള സംഭവമാണ്. ഇതിലെന്തായാലും ജി പി എസ് ഉള്ള കാരണം നോർമൽ ബാക്കിയുള്ള സംഭവത്തിലൊക്കെ അങ്ങനെ ജി പി എസ് അവർ തരുന്നില്ല. അപ്പോൾ ഇതിൽ ബേസ് ഓപ്ഷൻ തന്നെ നമുക്ക് ജി പി എസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗാർമെൻ്റ് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ പറയത്തക്ക ഒന്നും വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിറ്റിങ്സ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാറ്ററി. ഇത് ഓണാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലിൽ പോയിട്ട് ഏത് ഭാഗത്ത് മീനുണ്ടെന്ന് അറിയാമെന്നുള്ളതാണ്. നമ്മൾ ഈ സാധനം ഇല്ലാതെ പോവുകയാണെങ്കിൽ കയാക്കിൽ പോയിട്ട് എവിടെയൊക്കെ പോയിട്ടാ ചെയ്യാമെന്നൊരു പിടുത്തുണ്ടാവില്ല. വെറുതെ പോയ പോലെ ഇത് തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കറക്റ്റ് സ്പോട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്നിട്ട് സിമ്പിളായിട്ട് ഇന്ന് ജിഗ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല മീൻ കിട്ടും. പിന്നെ ഇത് വൈറ്റ് ഇപ്പോൾ ലൈവ് വെയിറ്റൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാം താഴെ നല്ല മീനുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് നമുക്ക് ആ ലൈവ് വെയിറ്റ് പിടിച്ചിട്ട് നമുക്ക് ലൈവ് ഇട്ടാലോ അല്ലെങ്കിൽ ജിഗ് ചെയ്താലോ ഭയങ്കര യൂസാണ്. കാരണം അതല്ലെങ്കിൽ നമ്മൾ രാവിലെ പോയി വൈകുന്നേരം വരെ ഇങ്ങനെ കടലിൽ നടക്കേണ്ടി വരും. ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ശരിക്കും കയാക്കിൽ എന്തായാലും ഫിഷ് ഫൈൻഡർ ഉണ്ടെങ്കിൽ നമ്മുടെ പണിയൊക്കെ ഈസിയാണ്. നല്ല മീൻ നല്ല സ്പോട്ടൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫിഷ് ഫൈൻഡർ ഉണ്ടായുള്ള ഒരു ഗുണങ്ങൾ എന്തായാലും. അപ്പോൾ നമ്മുടെ ഫിഷ് ഫൈൻഡർ ഉണ്ടല്ലോ, ഫിഷ് ഫൈൻഡർ നമ്മൾ ആക്ടിവേഷൻ ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കടലിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് അതിന് മീൻ കാണിക്കാന്നൊക്കെ ഒന്ന് കാണാം കേട്ടോ. ജിജോ ഒന്ന് കാണിച്ചു കൊടുത്തോ. ഇതാണ് നമ്മുടെ ഫിഷ് ഫൈൻഡർ. ഇതിലിപ്പോൾ രണ്ട് ഫ്രീക്വൻസിയാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ കയാക്കിൻ്റെ തൊട്ട് താഴെയും, ഒന്ന് അത്യാവശ്യം നമ്മുടെ പരിധിയിൽ ഒരു 2-3 മീറ്റർ രീതിയിൽ നമുക്ക് കാണാവുന്നതും. ഇപ്പോൾ കാണാം നമ്മുടെ തൊട്ട് താഴെയാണിത്. ഇപ്പോൾ മത്തിയുണ്ട് ഇതിൻ്റെ അടിയിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന അറിയില്ല. ഇത് 10 മീറ്ററാണ്, 6, 8, 10 മീറ്റർ താഴെ മത്തിയുണ്ട്. ഇത് മൊത്തത്തിലാണ്, അപ്പോൾ അത്ര കുറവേ കാണിക്കുള്ളൂ. ഇത് വളരെ താഴെയാണ്, നമ്മുടെ തൊട്ട് താഴെയാണ്. നമ്മുടെ ഒരു കയാക്കിൻ്റെ ഒരു വീതിയുടെ തൊട്ട് താഴെ കാണുന്നതാണ് ഈ കാണുന്നത്. 10-12 മീറ്റർ ഇവിടെ ഇപ്പോൾ 14.5 മീറ്റർ താഴ്ചയുണ്ട്. താഴ്ച ഇതുണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ റീഡിങ് നോക്കുന്നത്. ഇതൊക്കെയാണ് ഫിഷ് ഫൈൻഡറിൻ്റെ വിശേഷം. കടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നോക്കുക എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. സംഭവം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എല്ലായിടത്തും പോയിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. മീനുകളുടെ അടുത്ത് വന്ന് നിർത്തി നോക്കി എന്നിട്ട് നമുക്ക് ജീവിക്കും, നമ്മുടെ ആക്ടിവിറ്റി തുടങ്ങിയാൽ മതി. അപ്പോൾ ഇത് ചെറിയ വീഡിയോ ചെറുതാണ്, എന്നാലും ആ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആണ്. നല്ല ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ വീഡിയോ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.